അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാവർക്കും നമസ്കാരം. പ്രിയരെ, ഈ ഗാന്ധി ജയന്തിയിൽ നമുക്ക് കേൾക്കാനുള്ള വിശേഷം പ്രമുഖ ഗാന്ധിയനായ രാമൻ ചേട്ടൻ്റെതാണ്. ഗാന്ധിജിയെ നേരിട്ട് കണ്ടു, ഗാന്ധിജിയെ തൊട്ടു, ഗാന്ധിജിയോട് കൂടെ സമരങ്ങളിൽ ഒരുപാട് ദൂരം നടന്നു, പിന്നീട് ഗാന്ധിജിയുടെ ആദർശം ജീവിതത്തിൽ പകർത്തുകയും ചെയ്തു. ആ രാമൻ ചേട്ടനെ കുറിച്ചാണ് നമുക്കിന്ന് കേൾക്കാനുള്ളത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ വയസ്സ് 102. ഗാന്ധിജിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് 100 നാവാണ്. പ്രായം ശതാബ്ദി കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ആവേശം അലതല്ലുന്നുണ്ട്. ആലപ്പുഴയിലെ കഞ്ഞിപ്പാടത്തെ രാമൻ ചേട്ടൻ്റെ സംസാരം നമുക്കൊന്ന് കേൾക്കാം. ഇവിടെ വന്ന് കാണാൻ പറ്റതിൽ ഒരു വലിയ ഭാഗ്യമാണ്. അദ്ദേഹത്തിനെ കണ്ടൊരു വളരെ കുശലിക്കുമാണ്. കാരണം അന്ന് എത്രയോ വർഷങ്ങളായി 102 വയസ്സായി. ഇത് ഇത്രയോ വർഷത്തിന് മുൻപായിരിക്കും കണ്ടിട്ട് കാണാൻ അടുത്ത് ഉള്ളവർക്കാർക്ക് സാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അടുത്താർക്കും ഈ പ്രായമുള്ളവരാന്ന് അറിയാം. അദ്ദേഹത്തിനൊക്കെ കാര്യം പറയുമ്പോൾ തന്നെ കുറച്ച് പറയാറുള്ളൂ. അലിജബ സെൻട്രൽ സ്കൂൾ ഓഫീസിൽ നിന്നും ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ മക്കളെ വിളിച്ചു. ഞങ്ങൾക്ക് അച്ഛനെ ഒന്ന് കാണണം. വന്നോളൂ, അദ്ദേഹത്തിന് ഒരുപാട് സംസാരിക്കാനുണ്ടാകും. ഞങ്ങളെ സസന്തോഷം അങ്ങോട്ട് ക്ഷണിച്ചു. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഒരു തികഞ്ഞ ഗാന്ധിയനെ പോലെ അതേ വസ്ത്രം ധരിച്ച് സുസ്മേര വദനനായിരിക്കുന്നുണ്ട് രാമൻ ചേട്ടൻ. കോവിഡ് പ്രോട്ടോക്കോൾ മാനിച്ച് ഞങ്ങളല്പം ദൂരെ നിന്നു. പിന്നീട് ഞങ്ങളുടെ ആഗമനോദ്ദേശം വ്യക്തമാക്കി കൊടുത്തു. അദ്ദേഹത്തിന് എല്ലാം കേൾക്കുന്നുണ്ട്, എല്ലാം മനസ്സിലാകുന്നുമുണ്ട്. ഞങ്ങളുടെ ആഗമനോദ്ദേശം കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ രത്നത്തിളക്കം കാണാമായിരുന്നു. വീഡിയോ പിടിക്കാനുള്ള ക്യാമറയെല്ലാം ശരിയാക്കി ഞങ്ങൾ അദ്ദേഹത്തെ ക്ഷണിച്ചു. കൂശലേദം കൂടാതെ അദ്ദേഹം ശരിക്കും നടന്നു വന്നു. ദൈവം നൽകിയ വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം ദൈവം എന്നുമെന്നും നിലനിർത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പിന്നീട് അദ്ദേഹം പറഞ്ഞു തുടങ്ങി. ഗാന്ധിജി കരുമാടിയിൽ വന്നതും പിന്നീട് വൈക്കത്തേക്ക് സമരത്തിന് പോയതും കൂടെ പോയ കഥയുമെല്ലാം വളരെ അഭിമാനപൂർവം വിവരിക്കുന്നുണ്ട് രാമൻ ചേട്ടൻ. കരുമാടി ടി വി പോയി. ഈ പോയി അദ്ദേഹത്തെ അദ്ദേഹം വേറെ എവിടെയോ പോകാൻ വേണ്ടി ബോട്ടും ഒക്കെ കൊണ്ട് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആവശ്യത്തിൽ ഇറങ്ങി വന്ന് കണ്ട് തൊടുത് ഞങ്ങളുടെ കൂടെ ഒരുപാട് ആളുണ്ടായിരുന്നു. ബോട്ടിൽ കയറി പോയി. അങ്ങനെ വലിയൊരു ഭാഗ്യമായിരിക്കും കിട്ടി. എന്ത് കണ്ട് കാണാൻ സാധിച്ചത് ഞാൻ ഇപ്പോഴും വളരെ വിഷമിക്കുന്നു.
1937 ജനുവരി 17-നാണ് മഹാത്മാഗാന്ധി കരുമാടിയിലെ മുസാവരി ബംഗ്ലാവിൽ ഗാന്ധിജി എത്തുന്നത്. അവിടെ ഒരു ദിനം താമസിച്ചു. അന്ന് ഗാന്ധിജിയെ കാണാൻ വേണ്ടി അദ്ദേഹം വീട്ടിൽ നിന്ന് കഞ്ഞിപ്പാടത്തെ വീട്ടിൽ നിന്ന് 3.5 കിലോമീറ്റർ ഒറ്റയ്ക്ക് നടന്നാണ് കരുമാടിയിലെത്തിയത്. അവിടെ എത്തിയപ്പോൾ നല്ല തിരക്കായിരുന്നു. അദ്ദേഹം ഗാന്ധിജിയുടെ അടുത്തേക്ക് പോയി. പിന്നീട് ഗാന്ധിജി വൈക്കത്തേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി കടവിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നു. സമരങ്ങൾക്ക് വേണ്ടി കൂടെ നടക്കുകയും ഗാന്ധിജിയെ സ്പർശിക്കുകയും ചെയ്തു. ആ ഓർമ്മകൾ തികട്ടി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലും അദ്ദേഹത്തിൻ്റെ മനസ്സിലുമെല്ലാം ആവേശം വീണ്ടും വീണ്ടും അലതല്ലുന്നതായി നമുക്ക് കാണാമായിരുന്നു. ഞങ്ങൾ ഞങ്ങളുടെ സ്ഥാപനത്തെ പരിചയപ്പെടുത്തി. നേർക്കുന്നം മസ്ജിദുൽ ഇജാബ മുസ്ലിം ജമാഅത്തിന് കീഴിൽ നടന്നു വരുന്ന 10th വരെയുള്ള CBSE സ്കൂളും അതോടൊപ്പം അത് കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് മാത്രമായി +1 +2 ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് നൽകുന്ന അൽ ജസ ഇസ്ലാമിക് വിമൻസ് അക്കാഡമിയും പരിചയപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിന് ഏറെ സന്തോഷമാവുകയും അതിനെയെല്ലാം വളരെ സന്തോഷപൂർവ്വം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അവസാനം ഞങ്ങൾ സ്നേഹത്തിൻ്റെ ഒരു പൊന്നാട അണിയിച്ചുകൊണ്ട് അവിടെ നിന്നും അദ്ദേഹത്തോട് യാത്ര പറഞ്ഞു. ഞങ്ങൾക്ക് നന്ദിയുള്ളത് 2 കാര്യങ്ങൾക്കാണ്. 1, അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ സസന്തോഷം ഞങ്ങളെ സ്വീകരിച്ച ആ ഒരു ആതിഥേയത്വ മനസ്സിന്. 2, കാലമിത്രയായിട്ടും 102 വയസ്സായിട്ടും ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ആദർശപാതയിൽ നിന്ന് ഒരിത്തിരി പോലും വ്യതിചലിക്കാതെ ഇന്നും യഥാർത്ഥ തികഞ്ഞ ഗാന്ധിയനായി ജീവിക്കാൻ കാണിച്ച ആ വലിയ മനസ്സിനുമാണ് ഞങ്ങൾക്ക് നന്ദി പറയുവാനുള്ളത്. അലിജാബ സെൻട്രൽ സ്കൂൾ ഗാന്ധി ജയന്തി ദിനത്തിൽ നടത്തുന്ന പ്രോഗ്രാമിൻ്റെ പരിപൂർണമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇതേ യൂട്യൂബ് ചാനലിൽ രാത്രി 8 മണിയോടുകൂടി കാണാം. ഏവർക്കും എല്ലാവിധ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.